അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ ഹാൽ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു, ഇൻഷാല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ കണ്ടു നോക്കൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നല്ല ഫീഡ്ബാക്ക് കമൻസിലൂടെ ഒന്ന് തരാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. നമ്മളെല്ലാവരും ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നവരാണല്ലേ. പ്രത്യേകിച്ച് ഫ്രീസറിൽ ഇറച്ചിയും മീനൊക്കെ ഒരുപാട് നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ഇറച്ചിയാണെങ്കിലും മീനാണെങ്കിലും വെക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിയുമ്പോഴേ തന്നെ ഫ്രിഡ്ജിൻ്റെ, അതായത് ഫ്രീസർ, ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ. പ്രത്യേകിച്ചിട്ട് കൂന്തളും ചെമ്മീനൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള നല്ലൊരു ടിപ്പാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത്, ഇറച്ചിയും മീനൊക്കെ തീർന്ന പാടെ തന്നെ നമ്മുടെ ഫ്രീസർ ഒന്ന് ക്ലീൻ ആക്കിയിടുക എന്നുള്ളതാണ്. എപ്പോഴും തീർന്നാൽ അപ്പോഴേ തന്നെ ക്ലീൻ ആക്കണം കേട്ടോ. പിന്നെ ക്ലീൻ ആക്കുന്നതിന് മുൻപ് സ്വിച്ച് ഓഫ് ആക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്, ഞാനൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ഫ്രീസറിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുക. എന്നിട്ട് നമുക്കിതൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം. ഞാനിവിടെ ഡെറ്റോളിൻ്റെ ലിക്വിഡാണ് എടുക്കുന്നത്. ഇതില്ലെങ്കിൽ കുഴപ്പമില്ല, ഡെറ്റോളാണെങ്കിലും നല്ലതായിരിക്കും കേട്ടോ. ഇതൊരു മൂടി എടുത്തിട്ടുണ്ട്. അത് നേരെ ഫ്രീസറിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു നനഞ്ഞ പിന്നെ തുണിയെടുത്തിട്ട് ക്ലീൻ ആക്കുകയാണ് കേട്ടോ ഫസ്റ്റത്തെ. അപ്പോൾ ഫസ്റ്റത്തെ ഒരു നനഞ്ഞ തുണി ക്ലീൻ ആക്കുന്ന സമയത്ത് അത് രണ്ടാമത് യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ രണ്ടാമത് ക്ലീൻ ആക്കാൻ ചെയ്യുന്ന സമയത്ത് വേറെ തന്നെ ഒരു ടവലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തുണിയോ കാര്യങ്ങളൊക്കെ എടുക്കുക. എന്നിട്ട് ശരിക്കും ഇതൊന്ന് വൃത്തിയാക്കിയെടുക്കാം. അപ്പോൾ സൈഡ് ഭാഗത്തുള്ള അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു ടൂത്ത് പിക്കോ ഈർക്കിളിയോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതൊക്കെ ഒന്ന് പോക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ശരിക്കും അതിൻ്റെ ബ്ലഡൊക്കെ ഇറങ്ങും. നമ്മൾ എത്ര കവർ വെച്ചിട്ട് പിന്നെ ഒതുക്കി വെച്ചാലും വൃത്തിയാക്കി വെച്ചാലും കുറച്ച് ബ്ലഡൊക്കെ ഒലിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകും. അപ്പോൾ അവിടെയൊക്കെ കട്ടായിട്ടിരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ടൂത്ത് പിക്ക് യൂസ് ചെയ്തിട്ട് ക്ലീൻ ആക്കാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ക്ലോത്ത് കൊണ്ട് ക്ലീൻ ആക്കിയിട്ട് ഏകദേശം കഴിഞ്ഞ കേട്ടോ. ഇനി രണ്ടാമത്തെ ഒരു ടവൽ എടുക്കുന്നുണ്ട്. അതൊന്ന് വീണ്ടും ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഒന്ന് തുടച്ച് ക്ലീൻ ആക്കുകയാണ്. ക്ലീൻ ആക്കി കഴിഞ്ഞതിന് ശേഷം ഒരു 5-10 മിനിറ്റ്സ് നമുക്കിതിൻ്റെ ഡോറൊന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്ന് ഡ്രൈ ആക്കിയിടണം കേട്ടോ. ഇനി നമുക്ക് ഫ്രീസറിൽ ഇറച്ചിയും മീനൊക്കെ ഒരു മാസം വെച്ചാലും നമുക്ക് സ്മെല്ലില്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു പൗഡറാണ് ഇവിടെ തയ്യാറാക്കുന്നത്. അത് നമ്മുടെ പെരിഞ്ജീരകം വെച്ചിട്ടാണ് കേട്ടോ. ഈ ഒരു മിക്സ് നമ്മൾ ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ ഫ്രിഡ്ജിൽ, പിന്നെ അതായത് ഫ്രീസറിൽ ഇറച്ചിയും മീനൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. അങ്ങനെയുള്ളവർ മാത്രമേ ഇത് ഫോളോ ചെയ്തുള്ളൂ. എനിക്കിത് എന്തായാലും വേണം. കാരണം ഞാൻ ഒരുപാട് മീനൊക്കെ വാങ്ങിയിട്ട് ഫ്രീസറിൽ വെക്കുന്നതാണ്. കാരണം നമുക്കിവിടെ ഡെയിലി മീൻകറിയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പോൾ ചെയ്യേണ്ടത്, ഒരു കൈപ്പിടി നിറയെ നമ്മൾ പെരിഞ്ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം പിന്നെ കല്ലുപ്പാണ് വേണ്ടത്. അത് പൊടിപ്പായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ അമ്മിക്കല്ലൊക്കെ വീട്ടിലുള്ളവരുണ്ടെങ്കിൽ അതിൽ പൊടിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ അടുത്ത് അതില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലോട്ടൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് പൊടിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ പെരിഞ്ജീരകം. പിന്നെ ഈ ഒരു കളറുള്ളത് ഞാൻ കറക്കിയൊക്കെ ഇടാനുള്ളത് കൊണ്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയെടുത്തതാണ്. അതാണ് ഒരു പച്ച കളറായിട്ട് കാണാത്തത് കേട്ടോ. അപ്പോൾ ഇതാണ്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മൂടി തുറന്നപ്പം തന്നെ എന്ത് നല്ല സ്മെല്ലാണ് അറിയാൻ വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ പിന്നെ പേപ്പർ ഉണ്ടാകുമല്ലോ വീട്ടിൽ, പേപ്പർ എന്തെങ്കിലും ഒന്ന് എടുത്താൽ മതി. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു 3 പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടേക്കാണ് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇത് ഫ്രീസറിലോട്ടേക്ക് നമ്മൾ വെക്കുന്ന സമയത്ത് ഒരു മാസം വരെ വെക്കുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ ആ ഒരു നനവ് കൊണ്ട് നല്ലൊരു മണം അങ്ങനെ പുറത്തോട്ടേക്ക് വരും. അപ്പോൾ അതിനാണ് പിന്നെ പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂലോ എന്തെങ്കിലും വെക്കാൻ വേണ്ടി പറയുന്നത്. സാധാരണ മീനൊക്കെ കൂടുതൽ വെക്കുന്ന സമയത്ത്, അതായത് താഴത്തെ തട്ടിലായിരിക്കുമല്ലോ എഗ്ഗ്, അതുപോലെ മിൽക്ക് ഇങ്ങനത്തതൊക്കെ ഉണ്ടാകുക. ബാക്കി വന്ന കറികളൊക്കെ നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കാറ്. അപ്പോഴൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും താഴത്തെ ഡോറും തുറക്കുന്ന സമയത്ത്. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഈ ഒരു കൂട്ട് ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. കൂടുതൽ മീനും ഇറച്ചിയൊക്കെ വെക്കുന്നവർ മതി കേട്ടോ, അല്ലെങ്കിൽ വേണമെന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്കിത് പിന്നെ കറക്റ്റായിട്ട് ഫീലായിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻസിലൂടെ അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ പെരിഞ്ജീരകത്തിൻ്റെ ഈ ഒരു കൂട്ട് ഇച്ചിരി പുറത്തോട്ടേക്ക് വരാത്ത രീതിയിലാണ് കേട്ടോ പൊതിഞ്ഞെടുത്തത്. ഇനി നമുക്കിതൊന്ന് നേരെ ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ ഫ്രീസറൊക്കെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഒരു കവർ ഇങ്ങനെ വിരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീനിനും കുറച്ച് ചോര അല്ലെങ്കിൽ അതിൻ്റെ വെള്ളമോ കാര്യങ്ങളൊക്കെ താഴോട്ടേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കവർ ഇതേപോലെ വിരിച്ചു കൊടുക്കുന്നത്. പിന്നെ കവറാണ് ഏറ്റവും നല്ലത്, പേപ്പറൊന്നും വിരിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതിൽ ആ നനവ് കൊണ്ട് പിന്നെ വൃത്തിയേടായിട്ടുണ്ടാവും. അപ്പോൾ ഈ കവറിൻ്റെ അടിയിലാണ് നമ്മുടെ പെരിജീരകത്തിൻ്റെ കൂട്ടുള്ളത്, അത് മറന്നു പോരുത്. അപ്പോൾ ഇതണ്ട ഞാൻ നേരത്തെ ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ വീണ്ടും തിരിച്ച് കയറ്റാണ്. ഒരുപാട് സാധനമൊന്നുമില്ല, കുറച്ചേ ഉള്ളൂ. ഇനി മാർക്കറ്റിൽ പോയിട്ട് വേണം മീനൊക്കെ വാങ്ങാൻ.
അപ്പോൾ ഫ്രിഡ്ജിൻ്റെ സ്വിച്ച് ഒന്ന് ഓൺ ആക്കി കൊടുക്കാം മഞ്ഞ്, അതൊക്കെ ഒന്ന് കൂളാവട്ടെ. ഇനി നേരം മാർക്കറ്റിലോട്ടേക്ക്. അപ്പോൾ ഇതാണ്ട് മാർക്കറ്റിൽ പോയിട്ട് മീനൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. ഞാനൊക്കെയായിരുന്നു പോയത്, കുട്ടികൾക്ക് കളിക്കാനുള്ളതുകൊണ്ട് അവർ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ നമ്മുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടിയ പോലെ അവർ രണ്ടാളും നമ്മുടെ മുൻപിൽ നമ്മൾ എത്തിയ സമയത്ത്. അപ്പോൾ പിന്നെ അവർ കൊണ്ടുവച്ചോളല്ലോ ബോക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ വലിയൊരു സൂതനാണ് കേട്ടോ നമുക്ക് കിട്ടിയത്, ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ചല്ല്, അതായത് വലിയത്, നമുക്കത് ഇങ്ങനെ തൂക്കി പിടിക്കുമ്പം തന്നെ ഒരു 6-7 kg എങ്ങാനുണ്ടെന്ന് തോന്നും. ഇതിനാണ് ഇപ്പോൾ ക്ലീനാക്കി എടുക്കാൻ പോകുന്നത്, ഞാനല്ല കേട്ടോ ഇക്കാണ് ക്ലീനാക്കി തരുന്നത്. അപ്പോഴൊക്കെ കത്തിയൊക്കെ എടുത്തിട്ട് ഈ മീൻ അങ്ങോട്ട് ക്ലീനാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇത് അധികം ചെതമ്പലൊന്നും ഇല്ലാത്ത മീനാണ്, സൂതല്ലേ, അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്കിന്നിൻ്റെ മുകളിലൊന്നും ഉണ്ടാവുകയൊന്നുമില്ല. അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത്, വാലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഫ്ലഷ് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാനേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് തലൻ്റെ ഭാഗമാണ്, അത് കുറച്ച് ഉറപ്പുണ്ടാവും കേട്ടോ. പക്ഷേ നമ്മുടെ കത്തി കുറച്ച് മാഷാല്ല നല്ല കിടികിടാ കത്തി ആയതുകൊണ്ട് പെട്ടെന്ന് മുറിഞ്ഞു കിട്ടുന്നുണ്ട്. ഇത് നല്ല രുചിയുള്ള മീനാണ് കേട്ടോ, സൂത ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലേ. നല്ല ഹെൽത്തി ആയിട്ടുള്ള മീൻ തന്നെയാണിത്, ട്യൂണ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. ഇതിൻ്റെ കറി വെച്ചാലും പൊരിച്ചാലും അതേപോലെ ബിരിയാണിയൊക്കെ വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളി ടേസ്റ്റാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയ സൂതല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലഷ് തന്നെ കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അടുക്കടുക്കായിട്ടാണ് കേട്ടോ ആ ഒരു ഫ്ലഷ് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇതാണ്ട് ഇക്കാതാണ്ട് ക്ലീനാക്കാനും സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ വലിയ എഗ്ഗാണ് കേട്ടോ ഉള്ളത്, സൂതൻ്റെ എഗ്ഗ്, അതായത് ഇത്ര വലിയ പിന്നെ സൂതയിലൊക്കെ ആണ് കേട്ടോ ഇങ്ങനത്തെ എഗ്ഗൊക്കെ കാണൽ. ഇതൊരു രക്ഷയിൽ എന്തൊരു ടേസ്റ്റ് അറിയോ, ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു എഗ്ഗ് കഴിക്കുന്നത്. സാധാരണ അത്ര വലിപ്പമുള്ള സൂത അങ്ങനെ കിട്ടാറില്ല, അത്യാവശ്യം ഒരു വലിപ്പത്തിലുണ്ടെങ്കിലും ഇങ്ങനെ എഗ്ഗ് കിട്ടിയിട്ടില്ലായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ എഗ്ഗ് കഴിക്കുന്നത്. മഷാല്ല, എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഇത് ഐസിലൊന്നിട്ട് വെക്കുന്ന മീനൊന്നല്ല കേട്ടോ, അന്നേരം പിടിച്ച് കൊണ്ടുവന്നിട്ട് ഫ്രഷ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ബ്ലഡും ഇതൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ, നല്ല മീൻ മുറിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മനസ്സിലാവും, അല്ലെങ്കിൽ ഇങ്ങനെ അലിഞ്ഞിങ്ങാണ്ടാണ് ഉണ്ടാവാറ്. സാധാരണ മാർക്കറ്റിൽ നിന്നും മീൻ വാങ്ങി കൊണ്ടുവന്നാൽ അപ്പം തന്നെ നമ്മളൊരു മീൻകറിയോ പൊരിച്ചതൊക്കെ ഉണ്ടാക്കും കേട്ടോ, അങ്ങനെ കഴിക്കുന്നതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമ്മൾ പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു രാത്രിയാണ് അത്. അപ്പോൾ എനിക്ക് എപ്പോഴും ഇഷ്ടമാണ് വാങ്ങിക്കൊണ്ടുവന്ന് അന്ന് തന്നെ പെട്ടെന്ന് കറി വെക്കുക, ആ ഒരു പിന്നെ ആ ഒരു സമയത്ത് തന്നെ കഴിക്കുക, അതിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ അടുത്ത ദിവസം അത്ര വലിയൊരു ഇതൊന്നും ഉണ്ടാവില്ല, അടുത്ത ദിവസം കറി വെക്കുന്ന സമയത്ത് ഇങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് ഇതേപോലെ മുറിച്ച് അപ്പോഴും പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിക്കൊക്കെ എന്തൊരു രുചിയാണ് അറിയോ. ഇക്ക അത്രയും വലിയ മീൻ എന്തോ ഒരു എളുപ്പത്തിലാണ് കട്ട് ചെയ്യുന്നത്. ഇക്ക കട്ട് ചെയ്യുന്നത് കണ്ടിട്ട് എനിക്കും ഇങ്ങനെ കൊതിയായിരുന്നു എന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇക്ക പറഞ്ഞു, ഞാൻ എത്രയോ ചോദിച്ചു ഞാൻ കട്ട് ചെയ്യട്ടെ എന്ന്. അപ്പം ഇക്ക പറഞ്ഞു, വേണ്ട ഞാനെന്നാ ചെയ്തോളാന്ന്. എനിക്കിങ്ങനെ വലിയ മീനൊക്കെ കട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചതമ്പലുള്ള മീൻ എനിക്കിഷ്ടമില്ല കട്ട് ചെയ്യാൻ, ഇങ്ങനത്തതൊക്കെ ഭയങ്കര രസമാണ്. ഇത് കറിൻ്റെ രീതിക്കാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. ബിരിയാണിക്കാണെങ്കിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ നമുക്കിത് വെക്കട്ടോ. ഇതിപ്പോൾ വെച്ചാൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടിപ്പോൾ നടുവിൽ വീണ്ടും ഉക്കാതാണ്ട് ഈ ഒരു രീതിക്ക് കട്ട് ചെയ്യുന്നുണ്ട്. ഈ രീതിയാണ് കറി കട്ടിങ്. ബിരിയാണി ആണെങ്കിൽ ആ ഒരു പീസ് ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് എടുത്തോളൂ കേട്ടോ. അപ്പോഴേതാണ്ട് മുറിച്ചിട്ടൊക്കെ മുഴുവനായിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് അങ്ങനെ ഇടുന്നുണ്ട്. എന്തായാലും അടുക്കള സ്റ്റാൻഡിൻ്റെ ഒരു തീരുമാനമായി, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനാക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് തന്നെ ഇങ്ങനത്തെ മീനൊക്കെ പിന്നെ മുറിക്കുന്ന സമയത്ത് ഒരു രസം തന്നെ ആണല്ലോ, വലിയ മീൻ വാങ്ങിക്കൊണ്ടുവരിക എന്നിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മുറിക്കുക, എന്നിട്ട് അപ്പം തന്നെ കറി വെക്കുക, എന്നിട്ട് അപ്പം തന്നെ കഴിക്കുക, ഹായ് എന്തോരം ഹരലേ മഷാല്ല. അപ്പോൾ മുഴുവനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, കറിക്കുള്ള രീതിക്കും കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഫ്രൈ ചെയ്യാനുള്ള രീതിക്കും കട്ട് ചെയ്തൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ സൂതൻ്റെ തല എടുക്കുന്നവർക്ക് എടുക്കാം, നമ്മളൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. ചിലർ സൂതൻ്റെ തല ഒന്നും കഴിക്കാറില്ല, കാരണം എന്താ പറയുക, നല്ല ഹാർഡായിട്ടുള്ളതാണ്. പക്ഷേ നമുക്കത് കറിയിലേക്ക് ഇടുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവർ വരും. സാധാരണ അയക്കുറലിൻ്റെ അവലിൻ്റെ ഒക്കെ തലൻ്റെ ആ ഒരു രുചിയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ തല എടുക്കാം. അതുപോലെ ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ മുറിച്ച് കഴിഞ്ഞാൽ അത് കഴുകിയിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെക്കരുത് കേട്ടോ. മുറിച്ചിട്ട് അങ്ങനെ നമുക്ക് എത്രയാണോ കറിക്കും അതുപോലെ ഫ്രൈ ചെയ്യാനൊക്കെ അതിന് ഒരു ദിവസം വേണ്ടത് അതിനനുസരിച്ചിട്ട് കവറിലേക്ക് ആക്കിയിട്ട് ഫ്രീസറിലോട്ടേക്ക് എടുത്ത് വെക്കുക കേട്ടോ. ഇതിൻ്റെ തല ഒന്നൊക്കെ കഴുകുന്നുണ്ട്, ഞാനിക്കെൻ്റെ അടുത്ത് പറഞ്ഞു കഴുകണ്ടെന്ന്. കാരണം അത് കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു രുചി പോകും, അത് നമുക്ക് കറി വെക്കുന്നതിൻ്റെ കുറച്ച് മുൻപേ നമ്മളത് പുറത്തോട്ടേക്ക് ഇട്ടിട്ട് കഴുകിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിത് അതിലോട്ടേക്കുള്ള കറി തയ്യാറാക്കുകയാണ്. പൊറോട്ടക്കുള്ള കറി ആയതുകൊണ്ട് ലൂസിലല്ല കേട്ടോ, കുറച്ച് വറ്റിച്ചിട്ടാണ് ഞാൻ വെക്കുന്നത്, അതും കുരുമുളക് ഇട്ടിട്ടാണ്.
അപ്പോൾ വെളുള്ളി ഇഞ്ചി അതുപോലെ രണ്ട് വലിയുള്ളി തക്കാളി എല്ലാം കൂടെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ അന്നത്തേക്ക് അതായത് അപ്പോഴത്തേക്കുള്ള കറിക്ക് ഇക്ക കുറച്ച് കഴുകി എനിക്ക് മാറ്റി തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, ഒരുപാടൊന്നുമില്ല, ഒരു കാൽ പിന്നെ ഗ്ലാസ് വെള്ളം. അപ്പോൾ ആ ഒരു വെള്ളം ശരിക്കും ഒന്ന് തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു കുറുകിയൊരു മീൻ കറി തന്നെയാണ്, അതായത് വറ്റിച്ചിട്ടാണ് കേട്ടോ വെക്കുന്നത്. ഇങ്ങനത്തെ കറി നല്ല രുചിയാണ്, പ്രത്യേകിച്ച് കുരുമുളകും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ട്, അതായത് മുളകും പൊടി ഒന്നും ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി, കുരുമുളക്, പിന്നെ കുരുമുളകിൻ്റെ പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അത്രേ ഉള്ളൂ. അപ്പോൾ പുളി വേണ്ടവർക്ക് പുളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ തക്കാളിക്ക് തന്നെ നല്ലൊരു പുളി ഉള്ളതുകൊണ്ട് പിന്നെ പുളി ചേർത്തിട്ടില്ല കേട്ടോ. ചോറിൻ്റെ കൂടാകുമ്പോഴല്ലേ പുളിയൊക്കെ ഉണ്ടാകുമ്പോൾ രസമുള്ളൂ. ഞാനില്ലേ ആ ഒരു കറി ഇങ്ങോട്ട് തിളയ്ക്കാൻ വേണ്ടി കാത്തുക്കയായിരുന്നു, ആ ഒരു എഗ്ഗ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഹോ, രസമില്ല. ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് സൂതൻ്റെ എഗ്ഗ് കഴിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എനിക്കിതിൻ്റെ രുചി എന്താണെന്ന് അറിയാൻ്റെ ഒരു സമാധാനവും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷേ ഇത് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഈ മീനൊക്കെ എടുത്തിട്ട് ഫ്രീസറിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ മീനും കാര്യങ്ങളൊക്കെ എനിക്കൊരു രണ്ടാഴ്ചയിലേക്ക് ഉണ്ടാവും. അപ്പം ഈ ഒരു പൊടി, അതായത് പെരിജീരകത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ ഫ്രീസറിൽ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും നല്ല ഫ്രഷ് സ്മെൽ തന്നെയായിരിക്കും. ഇത് ഫോളോ ചെയ്യാം. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും, ബൈ.